മലയാളി വാർത്തയുടെ ഏറ്റവും പുതിയ സംരംഭമായ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇൻസൈഡ് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ചൈനയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നുള്ളത് തന്നെയാണ്. അമേരിക്ക ചൈനയ്ക്ക് 8 പണി കൊടുത്തിരിക്കുകയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഷീ ജിൻപിങ്ങിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനത്തിലായി. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അതിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരുപക്ഷേ ഇനി ചൈന എന്ന രാജ്യം മറ്റു ചിലരുടെ കോളനി ആയാൽ പോലും സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പെട്ടെന്നാകത്തില്ല. ഒരുപക്ഷേ US കൂടെ പല രാജ്യങ്ങളും ചേർന്നാൽ, ഇസ്രയേലോ റഷ്യയോ, റഷ്യ ഒരുപക്ഷേ ചൈനയോട് അത്രയധികം കടുത്ത അനീതി കാണിക്കില്ല, അനീതിയല്ല, ഒരുപക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. ഒരു അയൽ രാജ്യം എന്ന രീതിയിൽ ചൈനയോട് ഇപ്പോഴും സഹിഷ്ണുതയുടെ ഭാഷ തന്നെയാണ് റഷ്യ സ്വീകരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ചൈന ഒളിയമ്പുകൾ തൊടുത്തുകൊണ്ട് പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഒക്കെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ പാകിസ്ഥാന് ഒന്നിനു പിറകെ ഒന്നായിട്ടുള്ള ഒരുതരം മോട്ടിവേഷൻ, പ്രചോദനം കൊടുത്തുകൊണ്ട്, അതിൻ്റെ എല്ലാ വെടിമരുന്നും കൊടുത്തുകൊണ്ട് കത്തിച്ചു വിടുന്നത് ചൈന തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒക്കെ ഏറ്റവും അനന്തര ഫലമാണിപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നതും ഒടുവിൽ ചൈന അനുഭവിക്കുന്നതും. ചൈന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ ഇന്ത്യ നിർത്തിയാൽ തീരാവുന്ന വളർച്ചയൊക്കെ ചൈന ഇപ്പോഴും സ്ഥിതി വിവര കണക്കുകളനുസരിച്ച് കൈവരിച്ചിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം തന്നെയാണ് തോന്നുന്നത്. കാരണം ആ വാക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, ചൈനയുടെ തകർച്ച കാണാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ചൈന എന്ന രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ കടൽ മാർഗത്തിൽ നടത്തുന്ന ചൈനയുടെ ആധിപത്യത്തിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായ താക്കീത് കൊടുത്തു. അതൊന്നും ചൈന കണക്കാക്കിയില്ല. ഇന്ത്യൻ നാവികസേനയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഏതാനും ചില മുങ്ങിക്കപ്പലുകളും അതോടൊപ്പം തന്നെ ചില കപ്പലുകളും അയച്ചുകൊണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചൈന ശ്രമിച്ചു. അതും വില പോയില്ല. ഒടുവിൽ ചൈന ഇപ്പോൾ പുതിയ പദ്ധതിയുമായി വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നീതിന്യായ കോടതിയെ സമീപിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിഷയത്തിൽ ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നതിലല്ല, ഇരു രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയ്ക്കാണ് പ്രാധാന്യമെന്ന് കൊടുത്തുകൊണ്ടൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അതായത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ആയിക്കോ, യുദ്ധമെങ്കിൽ യുദ്ധം, സഹായിക്കാൻ ഞങ്ങളുണ്ട്, ആരെ, പാകിസ്ഥാനെ. ഇതാണ് ചൈനയുടെ നിലവിലെ സ്റ്റാൻഡ്. അതിനൊക്കെ കിട്ടിയ 8 പണി തന്നെയാണ് US ഇപ്പോൾ ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. ഒരു പരിധിക്ക് പറഞ്ഞാൽ ഒരു വ്യാപാര യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ സാധനങ്ങൾ ഇനി US വാങ്ങിക്കണ്ട എന്ന് പറയാൻ, അതൊരുപക്ഷെ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പരിപൂർണമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ താരിഫ് വിഷയത്തിൽ കാണിച്ച കൃത്രിമം, ചൈനയുടെ കൃത്രിമം, അവരുടെ ഔദ്യോഗിക കറൻസിയിൽ നടത്തിയ വെട്ടിപ്പ്, ഇതെല്ലാം US പൊറുക്കും. പക്ഷേ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ചൈനക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ട്രംപ് വീണ്ടും പറയുന്നു. അപ്പോൾ മയക്കുമരുന്ന് ആഗോള വ്യാപാരമാക്കാൻ പോലും ചൈന ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ട്രംപ് ഏത് കോടതിയിലും ഉന്നയിക്കാമെന്ന് ചങ്കൂറ്റത്തോടെ പറയുകയാണ്. US ഇന്ത്യയോട് വലിയ സുഹൃത്തൊന്നുമല്ല. USന്റെ നടപടികൾ അല്ലെങ്കിൽ USന്റെ ചെയ്തികൾ എന്താണെന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അല്ലെങ്കിൽ മറ്റെവിടെ വെച്ചായിരുന്നാലും US ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് നിലവിൽ പറയുന്നതിൻ്റെ പ്രധാന കാരണം ചൈനയെ ഒതുക്കണം എന്ന USന്റെ സ്റ്റാൻഡ് തന്നെയാണ്. ഒരുപക്ഷേ സുരക്ഷാ സമിതിയിൽ US ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തത് കശ്മീർ വിഷയത്തിൽ ഈ ഒരു മുന്നറിയിപ്പ് കണ്ടുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നും എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യരുത്, ഞങ്ങൾ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയാൻ കൂടി അതിൻ്റെ പിന്തുണ കൂടി ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ, ഒരുപക്ഷെ ഇന്ത്യക്ക് അത് വലിയ നഷ്ടം തന്നെയാണ്. ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാതിരുന്നാൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വില താങ്ങുന്നതിനേക്കാളും വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്യാം. അതായത് തൊട്ട അയൽപക്കക്കാരനുമായിട്ട് നടത്തുന്ന വിനിമയത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്നേഹിതനുമായി വർഷങ്ങളായി നടത്തുന്ന വ്യാപാരത്തിൽ 1 ലിറ്ററിന് 65 രൂപയ്ക്കാണ് ഞങ്ങൾ പെട്രോൾ വാങ്ങിക്കുന്നതെങ്കിൽ, ഇതൊരു കണക്കാണ്, 65 രൂപയ്ക്കാണ് പെട്രോൾ വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കരുതെന്നും, ഞങ്ങൾ തരാം നിങ്ങൾക്ക് പെട്രോൾ, അല്ലെങ്കിൽ ഞങ്ങൾ തരാം നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ, പക്ഷേ ഞങ്ങൾ 1 ലിറ്ററിന് 150 രൂപ ചാർജ് ചെയ്യും, വേറെ നിവർത്തിയില്ല എന്ന് പറയുന്ന ഒരു നയമാണ് അമേരിക്ക എടുക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇന്ത്യ അംഗീകരിച്ചെന്ന് വരില്ല. പക്ഷേ ഇന്ത്യ നിലവിൽ ചില കാര്യങ്ങൾക്കൊക്കെ US പറയുന്നത് കേട്ടതായി ഭവിച്ചതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് വെച്ചാൽ,
യു എസ് ചൈനക്കിട്ട് കൊടുക്കും, പണിയും എന്ന് ഇന്ത്യക്ക് വ്യക്തമായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഒന്ന് കണ്ണടച്ചാൽ, ചൈന എന്ന രാജ്യം ഒരുപക്ഷെ നിലം പതിച്ചാൽ പോലും അത്ഭുതമില്ല. അവരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ എക്കണോമിക് സാമ്പത്തിക ശക്തി തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആണവ രാജ്യങ്ങളായി ഞങ്ങൾ കരുതുന്നേയില്ല എന്നാണ് ചൈന പറഞ്ഞത്. അതിൽ പാകിസ്ഥാനെ എന്തോ പറഞ്ഞോട്ടെ, ഇന്ത്യയെ ഒരു വലിയ ശക്തിയായി കരുതുന്നില്ല എന്ന് ചൈന അധിക്ഷേപിക്കുമ്പോൾ ചൈനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഇന്ത്യ ഖേദം പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇന്ത്യയുടെ ക്ഷേമമല്ല ചൈന ആഗ്രഹിക്കുന്നുള്ളത് അവരുടെ വർഷങ്ങളായിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യക്തമാണ്. അക്സൈ ചിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡംചോക്ക് ആയിക്കോട്ടെ, ഇന്ത്യയുടെ പല പ്രവിശ്യകളും കടന്നു കയറാൻ പാകിസ്ഥാനെ പോലെ തന്നെ ശ്രമിക്കുന്ന മറ്റൊരു രാജ്യം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്രഖ്യാപിതമായി ഒരു യുദ്ധം നടത്താനും അപ്രഖ്യാപിത ശത്രു എന്ന് വേണമെങ്കിൽ ചൈനയെ വിളിക്കാം. നിലവിൽ ചൈനയിലെ ഏകാധിപത്യ നടപടികളൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരാണ് പറയുന്നത് ഇന്ത്യയിലെ നടപടി, കശ്മീർ നടപടി ഏകാധിപത്യപരമാണ്. ചിരിക്കാതെ വേറെ വകയുണ്ടോ? ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഏകാധിപത്യം എന്താണെന്നുള്ളത്? മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ചൈനയിലെ ഏകാധിപത്യ നടപടികൾക്കെതിരെ ഹോങ്കോങ് നടത്തിയ പ്രക്ഷോഭം ഈ ലോകം മുഴുവൻ കാണാതിരിക്കുന്നവരാണോ? കാരി ലാം എന്ന് പറയുന്നത് ഷീ ജിൻപിങ്ങിന് വേണ്ടി കുഴലൂതുന്ന ഒരു സ്ത്രീയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അവര് എന്തുമാത്രം നിറികേടാണ് കാണിച്ചത്? എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അവരിപ്പോൾ ഹോങ്കോങ്ങിൽ ഭരണാധികാരിയായി തുടരുന്നത്? ചൈനയുടെ എല്ലാ പാപ്പരത്വവും വെളിപ്പെടുത്തുകയാണ്. നിലവിൽ യു എസ് ചൈനയെ എല്ലാ രീതിയിലും പൂട്ടുകയാണ്. ചൈനയുടെ നിലവിലെ പ്രഖ്യാപിത ശത്രു യു എസ് ആയി കഴിഞ്ഞു. യു എസ് ഒരുപക്ഷെ യുദ്ധം ചെയ്താൽ ചൈനയെ സഹായിക്കാൻ റഷ്യയോ ഇന്ത്യയോ ഒന്നുമില്ലെങ്കിൽ, മറ്റ് പല രാജ്യങ്ങളും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ചൈനയുടെ കൂടെ നിന്നാൽ കൂടിയും പാകിസ്ഥാൻ ഇനി അത് കഴിയുമെന്ന് അറിയത്തില്ല. കാരണം സ്വന്തം രാജ്യം തകർച്ചയിലേക്കാണ്. ബാക്കി രാജ്യങ്ങളൊക്കെ നിന്നാൽ കൂടിയും ചൈനയ്ക്കിനി ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ചരിത്രത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി എന്തിനു വേണ്ടി, ആർക്ക് വിൽക്കാനാണ് അവിടെ ടി വിയും വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളും നിർമ്മിക്കുന്നത്? കാരണം അത് വിൽക്കാൻ മാർക്കറ്റുകളില്ല, അത്തരത്തിൽ കമ്പോളങ്ങളില്ല. ആ കമ്പോളങ്ങളെല്ലാം പൂട്ടാൻ പോകുന്നു. ഇന്ത്യ എന്ന രാജ്യം ശക്തമായി പറയുകയാണ്, നിങ്ങളുടെ സാധനം വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ തീരാവുന്ന നയതന്ത്ര ബന്ധമേ ഇപ്പോൾ ചൈനയുമായിട്ടുള്ളൂ. അത് വ്യക്തമാണ്. നേരത്തെ ഡോക്ടർ എസ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, ചൈന സന്ദർശന വേളയിൽ ചൈനയുടെ ഒരു പിന്തുണ, ഒരു ധാർമ്മികത എന്ന അടിസ്ഥാനത്തിലെങ്കിലും പിന്തുണ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചൈന അവരുടെ കാലം കൊടുത്ത മറുപടി, അല്ലെങ്കിൽ അവരുടെ നെറികേടിന് കാലം കൊടുക്കുന്ന മറുപടി ആയിരിക്കും യു എസ് എന്ന ലോക പോലീസ് ചമയാൻ ശ്രമിക്കുന്ന കുത്തക രാജ്യം ചൈനയ്ക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇരുട്ടടി. ഒരു സംശയവുമില്ല.